നമസ്കാരം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സൈബർ ഇടത്തിലൂടെ അവഹേളിച്ച നടൻ വിനായകന്റെ വീടിന് എതിരെ ആക്രമണം ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമിച്ചത് എന്നാണ് മാധ്യമ വാർത്തകൾ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് പിന്നിലെ സ്റ്റേഡിയം ലിങ്ക് റോഡിലെ കെൻഹെയിൽ ഗാർഡനിലെ ഫ്ളാറ്റിലെത്തിയ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ ഫ്ളാറ്റിലെ ജനലിന്റെ ചില്ല് തല്ലിപ്പൊട്ടിക്കുകയും വാതിൽ അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതോടെയാണ് സംഭവം അന്തരിച്ച മുൻ മുഖ്യമന്ത്രിക്ക് ജയ് വിളിച്ചുകൊണ്ട് ഫ്ളാറ്റിനുള്ളിലേക്ക് കടന്നു ചെന്ന് ജനലിന്റെ ചില്ല് തല്ലി തകർക്കുകയും വാതിൽ അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയുമായിരുന്നു തുടർന്ന് പോലീസും ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്നാണ് ഇവരെ മാറ്റിയത് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം നടൻ വിനായകൻ ഫേസ്ബുക്ക് ലൈവിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇത് വിമർശനങ്ങൾക്കിടയാക്കുകയും ഇതിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധം ഉയരുകയും ചെയ്തതോടെ ഈ വീഡിയോ നടൻ ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ചിരുന്നു പിന്നാലെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപമാനിച്ചെന്നാരോപിച്ച് വിനായകനെതിരെ എറണാകുളം ഡി ജനറൽ സെക്രട്ടറി അജിത് അമീർ ബാവ കൊച്ചി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു ഉമ്മൻചാണ്ടിയെ അപമാനിച്ച വിനായകനെതിരെ നടപടി സ്വീകരിക്കണമെന്നും നടന്റെ ലഹരി മാഫിയ ഗുണ്ടാ ഗുണ്ടാബന്ധങ്ങൾ അന്വേഷിക്കണമെന്നുമായിരുന്നു പരാതിയിലെ ആവശ്യം വിനായകനാണ് സിനിമാ മേഖലയിലെ ലഹരി മാഫിയയുടെ തലവനെന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു പരാതിക്ക് പിന്നാലെ വിനായകനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു എറണാകുളം നോർത്ത് പോലീസാണ് നടനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ ദിവസമായിരുന്നു വിനായകന്റെ വിവാദ പ്രതികരണം ആരാണ് ഈ ഉമ്മൻചാണ്ടി എന്തിനാണോ മൂന്ന് ദിവസം ഒക്കെ നിർത്തിയിട്ട് പോ പത്രക്കാരോടാണ് പറയുന്നത് ഉമ്മൻചാണ്ടി ചത്തു അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ അച്ഛനും ചത്തു നിങ്ങളുടെ അച്ഛനും ചത്തു അതിനിപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിക്കില്ല കരുണാകരൻ്റെ കാര്യം നോക്കിയാൽ നമുക്കറിയാലോ ഇയാൾ ആരൊക്കെയാണ് എന്നായിരുന്നു വിനായകന്റെ വിവാദ പരാമർശം മമ്മൂട്ടി അടക്കമുള്ളവർ മണിക്കൂറുകളോളം കാത്തിരുന്ന മുൻ മുഖ്യമന്ത്രിക്ക് അന്തിമോപചാരം അർപ്പിച്ച വേളയിലാണ് വിനായകന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു മോശം പെരുമാറ്റം ഉണ്ടായതും താരത്തിന്റെ ഫേസ്ബുക്കിലെ മറ്റു പോസ്റ്റുകൾക്ക് കീഴിൽ വൻ പ്രതിഷേധമാണ് ആളുകളുടെ ഇടയിൽ നിന്നും ഉയരുന്നത് വിനായകൻ പിന്നീട് ഈ വിഷയത്തിൽ പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല അതിനകം വ്യാപകമായി തന്നെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ടിരുന്നു വ്യാപക പ്രതിഷേധമാണ് വിനായകനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ച നടൻ വിനായകൻ മാപ്പ് പറയണമെന്നും നടനെതിരെ കേസെടുക്കണമെന്നുമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം ടി വി വെച്ച് നോക്കിയാൽ തന്നെ ആർക്കും ഉമ്മൻചാണ്ടി ആരും മനസ്സിലാകും കേരളം ഒന്നാകെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി നില ഉറപ്പിക്കുമ്പോഴാണ് കുഞ്ഞുഞ്ഞിനെ അധിക്ഷേപിച്ച് വിനായകൻ എത്തിയത് പല വിവാദങ്ങളും വിനായകൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ആദ്യത്തെ സെക്സ് ഭാര്യമായിട്ടായിരുന്നു എന്നാൽ എൻ്റെത് അങ്ങനെയല്ല ഞാൻ പത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത് പത്തും ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് അല്ലാതെ സ്ത്രീകൾ ഇങ്ങോട്ട് സമീപിച്ചതല്ല എന്ന മലയാളികൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച പരസ്യമായ സെക്സ് ഡയലോഗ് പറഞ്ഞതും നടൻ വിനായകൻ തന്നെയായിരുന്നു ലൈംഗിക വിഷയങ്ങളിൽ പകൽമാന്യരും കടുത്ത സദാചാരവാദിയുമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന മലയാളി ശരിക്കും ഞെട്ടിയ ഒരു വാർത്താ സമ്മേളനമായിരുന്നു അത് അതിനപ്പുറത്തേക്ക് പുതിയ പരിഹാസം എത്തി ഒരു കാലത്ത് പൊളിറ്റിക്കൽ നിലപാടുകളുടെ പേരിൽ വിനായകനെ ആഘോഷിച്ച ലെഫ്റ്റ് ലിബറൽ പ്രൊഫൈലുകളുടെ കണ്ണിൽ അയാൾ ഇന്ന് വില്ലനാണ് ഒരു കലാകാരന്റെ എല്ലാവിധ എക്സെൻട്രിസിറ്റീസും ഉള്ള വികാര ജീവിയായ ഒരു സാധാരണക്കാരനാണ് വിനായകൻ പക്ഷെ ചില സമയത്ത് അയാളുടെ ഉള്ളിലുള്ള ആൾട്ടർ ഈഗോ പുറത്തു വരും അതാണ് ഉമ്മൻചാണ്ടി വിമർശനത്തിലുമുള്ളത് കമ്മട്ടി പാടത്തിലെ അഭിനയത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ കേരളത്തിൽ ഒരു കൾട്ട് ഫിഗർ ആവുകയായിരുന്നു വിനായകൻ തിടം തേറ്റിയ ആനപ്പുറത്ത് വിനായകന്റെ പടം കൊണ്ടുപോയതടക്കമുള്ള സംഭവങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു അതിജീവനത്തിന്റെയും പുരോഗമന രാഷ്ട്രീയത്തിന്റെയും പ്രതീകമായിരുന്നു അയാൾ അങ്ങനെ ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടിയുടെ ജനപിന്തുണ കണ്ടിട്ടും അപമാന പോസ്റ്റ് ഇടുന്നത് ഫോണിലൂടെ ഒരു സ്ത്രീയോട് അസഭ്യം പറയുകയും കൂടെ കിടക്കാൻ ക്ഷണിക്കുകയും ചെയ്തതിന്റെ പേരിൽ വിനായകനെതിരെ നേരത്തെ കേസുണ്ട് ഇതും കൂടി ആയതോടെ അയാൾ സോഷ്യൽ മീഡിയയിൽ വില്ലനായി മാറുകയാണ്